ഈശോ വിശയക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപന ഈശ്വനാഥ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അങ്ങയെക്കുറിച്ച് അറിയുവാനും അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പ്രാർത്ഥനയാവുന്ന ജീവിതത്തിൽ വളരുവാനും പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് അങ്ങയുടെ കൂടെ ചേർന്ന് വളരുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആമേ ഒരു വേനൽ അവധിക്കാലം കുട്ടികൾ കടൽ തീരത്ത് പട്ടം പറപ്പിച്ച് കളിക്കുകയാണ് ഈ പട്ടങ്ങളാവട്ടെ അങ്ങ് കണ്ണത്താ ദൂരത്ത് ആകാശത്ത് പാറി നടക്കുന്നു അതുവഴി വന്ന ഒരു കുട്ടിയുടെ അങ്കിൾ അവൻ പറപ്പിക്കുന്ന പട്ടം നോക്കി പല വരും വിധത്തിലും തിരിഞ്ഞു നോക്കിയിട്ട് അവന്റെ കയ്യിലുള്ള പട്ടം കാണാൻ സാധിച്ചില്ല അങ്കിൾ അവനോട് പറഞ്ഞു മോനെ നിന്റെ കയ്യിൽ പട്ടമില്ല ഉടനെ കുട്ടി പറഞ്ഞു അങ്കിൾ എന്റെ കയ്യിൽ പട്ടമുണ്ട് എനിക്ക് ഉറപ്പാണ് ഉടനെ അങ്കിൾ പറഞ്ഞു എങ്കിൽ നീ ആ പട്ടമൊന്നു എന്നെ കാണിച്ചു തന്നേ പക്ഷേ കുട്ടിക്ക് കാണിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തായിരുന്നു ആ പട്ടം അങ്കിളിന് അത് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയ കുട്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടം എടുത്ത് അങ്ങിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ആ പട്ടത്തിന്റെ നൂല് അങ്കണ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അങ്കിൾ അങ്ങിൻ്റെ കയ്യിൽ ഒരു വലിവ് തോന്നുന്നില്ലേ ആ നൂലൊന്ന് പിടിച്ചേ അങ്ങിൻ്റെ വിരലുകൾക്കിടയിൽ ഒരു തുടിപ്പ് തോന്നുന്നില്ലേ അങ്കിണിന് അനുഭവപ്പെടുന്ന ഈ തുടിപ്പാണ് ഈ പട്ടം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള എൻ്റെ എനിക്കുള്ള ഉറപ്പ് അതേ പ്രിയ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അദൃശ്യനായ ദൈവത്തെ കാണുവാനായിട്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഒരു തുടിപ്പുണ്ട് ദൈവത്തെ കാണുവാൻ അവിടുത്തെ അനുഭവിക്കാൻ മനുഷ്യഹൃദയങ്ങളിൽ ഒരു ദാഹമുണ്ട് മനുഷ്യ ഹൃദയങ്ങളുടെ അഥവാ മനുഷ്യ ഈ ദാഹത്തെ ഈ തുടിപ്പിനെ അനുഭവവേദ്യമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് അതായത് ദൈവവും മനുഷ്യനുമായുള്ള ഒരു ആത്മബന്ധമാണ് പ്രാർത്ഥന പ്രാർത്ഥനയാണ് ഈ ആ ബന്ധം നിലനിർത്തുന്നതും ഇതിൽ ആഴമായി വളരാൻ സഹായിക്കുന്നതും അതായത് പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് കൂടിയായിരിക്കുക ടു ബി വിത്ത് ഗോഡ് ദൈവത്തോടെ കൂടെ സഞ്ചരിക്കുക ടു വാക്ക് വിത്ത് ഗോഡ് ദൈവത്തെ സ്രവിക്കുക ലിസണിങ് ടു ഗോഡ് ദൈവവുമായിട്ട് സംവദിക്കുക ടു ഹാവ് ഡയലോഗ് വിത്ത് ഗോഡ് ദൈവത്തോട് കൂടെയായിരിക്കുക ടു സ്റ്റാൻഡ് ബിഫോർ ദ ലോഡ് സ്നേഹമുള്ള കുട്ടികളെ അപ്പോൾ നമുക്ക് പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലായി ദൈവവും മനുഷ്യനുമായുള്ള ഒരു ആത്മബന്ധമാണ് പ്രാർത്ഥന ഇനി നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരാധന യാചന മധ്യസ്ഥ പ്രാർത്ഥന കൃതജ്ഞതാ പ്രാർത്ഥന സ്തുതിപ്പ് ഇവയാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനാരൂപങ്ങൾ ഈ പ്രാർത്ഥനാ രൂപങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഓരോ പ്രാർത്ഥനാ രൂപങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തെന്നും പ്രാർത്ഥന രൂ രൂപങ്ങളുടെ ഘടകങ്ങൾ എന്തെന്നും ഒന്നാമത്തെ പ്രാർത്ഥന രൂപമായ ആരാധന നമ്മളെല്ലാവരും ബൈബിളിൽ വായിച്ച വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് സമാഗമ കൂടാരത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന മോശ പുറപ്പാട് മുപ്പത്തിമൂന്ന് ഏഴ് പതിനൊന്നിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ് സമാഗമ കൂടാരത്തിൽ ദൈവത്തെ കാണുവാനായിട്ട് പോകുന്ന മോശ മോശ സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടാവുന്ന ജനങ്ങളെല്ലാവരും മോശ ആ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ മോശയെ വീക്ഷിക്കുന്നു ആ കൂടാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും ഒരു മേഘസ്തംഭം വന്ന് ആ കൂടാരത്തെ മറയ്ക്കുന്നു ദൈവവും മോശവുമായി സംസാരിക്കുന്നു ഈ സമയം ഈ കൂടാരത്തിന് പുറത്തു നിൽക്കുന്ന ജനങ്ങൾ അവരവരുടെ കൂടാരത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ കുമ്പിട്ടാരാധിക്കുന്നു അതെ പ്രിയ മക്കളെ മഹത്വത്തിന്റെ രാജാവായ ദൈവത്തിന് മനുഷ്യാത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവം രണ്ടാമത്തെ പ്രാർത്ഥന രൂപമാണ് യാചന സൃഷ്ടിയായ മനുഷ്യൻ അതായി സൃഷ്ടിയായി നാം ഓരോരുത്തരും സൃഷ്ടാവായ ദൈവത്തോട് യാചിക്കേണ്ടതുണ്ട് ലൂക്ക പതിനെട്ട് പതിമൂന്നിൽ പറയുന്നത് പോലെ ദൈവമേ പാപ്യായ എന്നിൽ കനിയണമേ എന്ന ചുങ്കക്കാരൻ്റെ മനോഭാവമാണ് ഈ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ധൂർത്തപുത്രന്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാചന പ്രാർത്ഥന ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവും കൂടിയാണെന്ന് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രാർത്ഥന രൂപമായ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാം യേശു മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുന്നവൻ ക്രിസ്തുവിനോടുള്ള ഈ മാധ്യസ്ഥത്തിൽ പങ്കാളികളാകുകയാണ് നമ്മളും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി ഫിലിപ്പീൻസ് രണ്ട് നാലിൽ പറയുന്നു ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കണം ഈ ഒരു മനോഭാവം ആയിരിക്കണം മധ്യസ്ഥ പ്രാർത്ഥനയിലും നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കണം അതുപോലെ തന്നെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു അതിരില്ല നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കൂടി നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണമെന്നാണ് യേശു ലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലിൽ പറയുന്നത് പോലെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്രാരം പ്രാർത്ഥിച്ചു പിതാവെ അവർ ചെയ്യുന്നതെന്തെന്ന് അവർക്കറിഞ്ഞൂടുക അവരോട് ക്ഷമിക്കണമേ അതായത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശത്രുക്കളെ കൂടെ ഉൾപ്പെടുത്തുക നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കണം നാലാമത്തെ പ്രാർത്ഥനാ രൂപമാണ് കൃതജ്ഞതാ പ്രാർത്ഥന കൃതജ്ഞതാ പ്രകാശനമാണ് പ്രാർത്ഥനയുടെ മറ്റൊരു സവിശേഷത ലൂക്ക പതിനേഴ് പതിനൊന്ന് പത്തൊമ്പതിൽ യേശു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കുന്നു ഈ രോഗവിമുക്തി നേടിയ പത്ത് പേരിൽ ഒരാൾ ദൈവത്തെ സ്ഥിതിച്ചു തിരിച്ചു വരുന്നു ഈ ഒരു മനോഭാവമാണ് നമുക്കും കൃതജ്ഞതാ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത് നീ പൗലോസപോസ്തലൻറെ മിക്കവാറും ലേഖനങ്ങൾ നമ്മളെടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ലേഖനങ്ങളെല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൃതജ്ഞതാ പ്രകാശനത്തോടെയാണ് യാചന പ്രാർത്ഥനയിൽ എന്നതുപോലെ ഈ കൃതജ്ഞതാ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം നമ്മുടെ സങ്കട സങ്കടങ്ങളുമാകാം സന്തോഷങ്ങളുമാകാം എന്തുമാവട്ടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൃതജ്ഞതാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദൈവത്തിന് കൃതജ്ഞതാ സോത്രമത് അർപ്പിക്കണം അഞ്ചാമത്തെ പ്രാർത്ഥന രൂപമാണ് സ്തുതിപ്പ് സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായവൻ ദൈവം മാത്രമാണ് ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം ദൈവം ആരാകുന്നു എന്നതായിരിക്കണം നമ്മുടെ സ്തുതിപ്പിൻ്റെ കാരണങ്ങൾ പ്രാർത്ഥനയുടെ എല്ലാ രൂപവും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാനയാണ് ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വോബലി സ്നേഹമുള്ള കുട്ടികളെ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് പ്രാർത്ഥനയെന്നും ദൈവവും മനുഷ്യനുമായുള്ള ആത്മബന്ധമാണ് പ്രാർത്ഥന ഈ ആത്മബന്ധം നിലനിർത്താനായിട്ടുള്ള ഒരു ചരടുകൂടിയാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള വിവിധ രൂപങ്ങളാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത് അത് ഒന്നും കൂടെ പറയാം ആരാധന യാചന കൃതജ്ഞത മധ്യസ്ഥ പ്രാർത്ഥന ഇനി ഈ എല്ലാ പ്രാർത്ഥന രൂപങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാന്ന് നമുക്ക് നോക്കാം യോഹന്യാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൂ എന്ന് ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് സഭയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് പ്രാർത്ഥനകളിൽ ഏറ്റവും പൂർണ്ണമായതാണ് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന അപ്പോൾ പ്രിയ മക്കളെ നിങ്ങളിപ്പോൾ പഠിച്ച ഈ പ്രാർത്ഥന രൂപങ്ങൾ ഈ പ്രാർത്ഥന രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന നിങ്ങൾ എഴുതി തയ്യാറാക്കുക അപ്പോൾ യേശു പഠിപ്പിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കണ്ണുകളടിച്ച് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നു തരണമേ ഞങ്ങളോട് തെറ്റേന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ